साइंस ड्रॉप से लेके स्वागत है। നമസ്കാരം, സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തമിഴ്നാട്ടിലെ ഊട്ടി എന്ന പ്രദേശത്തിനടുത്തുള്ള കുന്നൂർ എന്ന പട്ടണം. ഇവിടെയുള്ള ഒരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുന്നൂരിലുള്ള ലാംസ് റോക്ക് എന്ന വ്യൂ പോയിൻറ്റും സിംസ് പാർക്ക് എന്ന പൂന്തോട്ടവും കാണുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണിപ്പോൾ. മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് എൻ്റെ യാത്ര. കുന്നൂരിലെ പ്രധാന ജംഗ്ഷനിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് ലാംസ് റോക്ക് വ്യൂ പോയിന്റിൽ എത്താൻ സാധിക്കുക. അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ മനോഹരമായ പല സ്ഥലങ്ങളും കാണാൻ സാധിക്കും. ഇത് ഒരു തേയില തോട്ടമാണ്. ഇതിൻ്റെ തളിരിലകൾ നുള്ളിയെടുത്താണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കൂ. പ്രധാന പാതയിൽ നിന്ന് വ്യൂ പോയിന്റിലേക്കുള്ള റോഡിലേക്ക് വാഹനം ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. യാത്ര ചെയ്യേണ്ട വഴിയിലാകെ കോടമഞ്ഞ് മൂടിയിരിക്കുന്നു. ലാംസ് റോക്ക് വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം എത്തിക്കഴിഞ്ഞു. ഇന്ന് കോടമഞ്ഞ് കാരണം സഞ്ചാരികൾ വളരെ കുറവാണത്രേ. എങ്കിലും ഞങ്ങൾ അവിടം സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 4 പേർക്കും ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇനി കല്ലുപതിച്ച വഴിയിലൂടെ മേലോട്ട്. ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിലും കോടമഞ്ഞ് കാരണം ഒന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ വീണ്ടും മേലോട്ട് തന്നെ നടന്നു. അല്പം മുകളിലായി പാറയ്ക്ക് മുകളിൽ കാണുന്ന ഈ സ്ഥലമാണ് പ്രധാന വ്യൂ പോയിന്റ്. പാറ കൊത്തിയെടുത്ത പടികളിലൂടെ ഞങ്ങൾ മേലോട്ട് നടന്നു. കടുത്ത കോടമഞ്ഞ് കാരണം അല്പം മുൻപ് വരെ ഇവിടെ നിന്ന് കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അല്പസമയത്തെ കാത്തിരിപ്പിനു ശേഷം കോടമഞ്ഞ് അല്പാൽപമായി നീങ്ങിത്തുടങ്ങി. കോടമഞ്ഞിനിടയിലൂടെ ഞങ്ങൾ കണ്ട താഴ്വാര കാഴ്ചകൾ നിങ്ങളും കാണൂ. വിദൂരതയിൽ ജനവാസ മേഖലകളിലേക്കുള്ള റോഡുകൾ കാണാം. കോടമഞ്ഞിൻ്റെ മൂടുപടം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എപ്രകാരമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിശബ്ദമായ പ്രദേശം.
ഒരു മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരികെ നടന്നു. പാർക്കിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ തിരികെ എത്തി. ചോളത്തിൻ്റെ വിത്തുകൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങിയത് ഞങ്ങൾ അല്പം വാങ്ങിക്കഴിച്ചു. ഇവിടെ നിന്ന് തിരിച്ച് യാത്ര തുടങ്ങി. അടുത്തതായി സിംസ് പാർക്കിലേക്കാണ് പോകുന്നത്. മടക്കയാത്രയിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ദൂരെ മലയുടെ മുകളിലായി ഒരു ടീ ഫാക്ടറി കാണാം. ഈ യാത്രക്കിടയിൽ വാഹനം അല്പസമയം നിർത്തിയിടേണ്ടി വന്നു. തേയിലത്തോട്ടത്തിലും റോഡിലും കാട്ടുപോത്തുകൾ നിരന്നു നിൽക്കുന്നു. അല്പസമയത്തിന് ശേഷം അല്പം ഭയത്തോടെയാണെങ്കിലും ഞങ്ങൾ അവയെ മറികടന്നു പോന്നു. റോഡിലുണ്ടായിരുന്നവ ഞങ്ങളുടെ വാഹനത്തിനു നേരെ വന്നെങ്കിലും അവ ആക്രമിക്കുകയുണ്ടായില്ല. അവയിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സിംസ് പാർക്കിന്റെ പരിസരത്ത് എത്തിച്ചേർന്നു. ഇവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരു മുതിർന്ന ആൾക്ക് 30 രൂപയാണ് നിരക്ക്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ഈ പൂന്തോട്ടത്തിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ. പ്രവേശന കവാടത്തിനടുത്തായി തന്നെ ഒരു വലിയ പക്ഷിയെ കാണാം. എന്നാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് കമ്പികൾ കൊണ്ടാണെന്ന് മാത്രം. ഏകദേശം 28 ഏക്കർ സ്ഥലത്താണ് ഈ പൂന്തോട്ടം വ്യാപിച്ചു കിടക്കുന്നത്.
ഇവിടെ ഒരു കൊച്ചു ജലാശയമുണ്ട്. ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ അല്പസമയം ഉല്ലസിക്കാം. വൈകിട്ട് 6:30 പ്രധാന കവാടം അടയ്ക്കും എന്നതിനാൽ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് നടന്നു. രാത്രിയായതോടെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പുറമേയുള്ള കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. 7 മണിയോടെ താമസ സ്ഥലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൂടെ കാൽനടയായി ഒരു സവാരി. പ്രഭാത സവാരിക്കിടയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചു. ഇവ കൊത്തിയെടുത്ത കലാകാരന്മാർക്ക് മുമ്പിൽ ഞങ്ങൾ മനസ്സുകൊണ്ട് നമിച്ചു. യാത്രയുടെ വീഡിയോകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങളുടെ വീഡിയോകളാണ് അടുത്തതായി വരാൻ പോകുന്നത്. നന്ദി.